പുലിമുരുകൻ സിനിമയിൽ എല്ലാവർക്കും വളരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള സീക്വൻസ് അതിൽ ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു ആ ഫൈറ്റും ആ കാലൊക്കെ ഒടിഞ്ഞ് ഇരിക്കുന്ന ഒരു സീനാണ്. അതെല്ലാവർക്കും വളരെ അത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിൻ്റെ ഡിസ്കഷൻ ടൈമിൽ ഞാൻ എന്നോട് ഫസ്റ്റ് ഈ സബ്ജക്റ്റൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ അടുത്ത് വൈശാഖേട്ടൻ പറഞ്ഞാണ് ഇതിലിങ്ങനൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് ശരിക്കും ആദ്യം തൊട്ടേ വൈശാഖേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ. കാരണം ഒരു ചേട്ടൻ അനുജന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടും ഒരു അവനൊരു ഇഷ്യൂവിൽ പെടുകയും അവിടുന്ന് അവനെ സർവൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എഫേർട്ട് അത് പ്രത്യേകിച്ച് ലാലേട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം വേറെ ലെവലായിരിക്കും. അപ്പം ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് എനിക്ക് ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ ഫസ്റ്റ് അതിൻ്റെ ബി ജി എംസ് ഒക്കെ ഈ അനിയൻ ജനി അതായത് മണിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജനിക്കുമ്പോൾ മുരുകൻ കൊണ്ട് വളർത്തുന്ന സമയത്തുള്ള ആ ഒരു പാട്ടിൻ്റെ ഒരു ബി ജി എം ആണ് ഈ ഫൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമോഷണൽ ടച്ച് ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് വളരെ റിസ്കി ഫൈറ്റായിരുന്നു. 4 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അതിലാ ഫസ്റ്റ് ഡോറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ലാലേട്ടൻ ശരിക്കും ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ തന്നെ 100% തോളിലെടുത്തിട്ടാണ് ആ ഡോറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത്രയും ഹെവി റിസ്ക് രണ്ട് ലാലേട്ടനെടുത്ത ആ റിസ്ക്കും അതേപോലെ പക്ഷേ ലാലേട്ടൻ അത്രയും റിസ്ക് എടുത്തിട്ടും പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് നീ കംഫർട്ടബിൾ അല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. കാരണം അത്രയും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിൽ. പിന്നെ എനിക്ക് 4 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഭക്ഷണം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇച്ചിരി വെള്ളവും എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. കാരണം നമ്മൾ ടോട്ടലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പം അതൊരു ഒരു സ്റ്റിഫ്നെസ്സൊന്നും ഇല്ലാതെ വളരെ തളർന്ന് കിടക്കുന്ന പോലെ തന്നെ കിടക്കണം. അപ്പം ആ രീതിയിൽ നമ്മൾ തോളിൽ കിടക്കുമ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം നമുക്ക് എപ്പോഴും ഇങ്ങനെ തല കീഴെ കിടക്കുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം മാക്സിമം ഒഴിവാക്കിയിട്ടാണ് അതിൽ വൈകുന്നേരം മാത്രമാണ് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുകയുള്ളൂ. ആ 4 ദിവസം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെയിനും എല്ലാവരും ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സ്ട്രെയിൻ ആ ഒരു ഫൈറ്റിനെടുത്തത് കൊണ്ടാണ് അത് ഇത്രയും ഒരു വളരെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ആ സിനിമ പോലെ തന്നെ കയറി നിൽക്കുന്നതാണ് ആ ഫൈറ്റ് സീക്വൻസും.